നമസ്കാരം. കഴിഞ്ഞ രണ്ട് ശതകത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ കറൻസിയായ രൂപ. ഇതോടെ ശ്രീലങ്കയ്ക്ക് പിന്നാലെ വിദേശ കടം തിരിച്ചടയ്ക്കാനാകാതെ പാകിസ്ഥാനും ശിഥിലമാകുകയാണോ എന്ന ഭീതിയിലാണ് രാജ്യം. ഇപ്പോൾ ഒരു ഡോളറിന് 228 എന്ന നിരക്കിലാണ് പാകിസ്ഥാൻ രൂപ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1998 ഒക്ടോബറിന് ശേഷം ഇത്രയും താഴ്ന്ന നിലവാരത്തിൽ പാകിസ്ഥാൻ രൂപ എത്തുന്നത് ഇതാദ്യമായാണ്. IMF 1.2 ബില്യൺ US ഡോളർ വായ്പ അനുവദിച്ചെങ്കിലും രാജ്യത്തിന്റെ വായ്പാ തിരിച്ചടവ് പ്രതിസന്ധിയെ നേരിടാൻ ഇത് പോരെന്നാണ് രൂപയുടെ പുതിയ നിലവാരം ചൂണ്ടിക്കാട്ടുന്നത്. വിദേശകടം തിരിച്ചടവിൽ വന്ന പ്രതിസന്ധിയാണ് ശ്രീലങ്കയെ തകർത്തത്. പിന്നാലെ അന്നത്തെ പ്രസിഡന്റ് ഗോതബയ രാജപക്സെ ഒളിച്ചോടേണ്ടി വരികയായിരുന്നു. ഇതുതന്നെയാണ് പാകിസ്ഥാനും അഭിമുഖീകരിക്കുന്നത്. ഭക്ഷണവും ഇന്ധനവും അടക്കം അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും ഇറക്കുമതി ചെയ്യാനുള്ള വിദേശ നാണ്യ കരുതൽ ശേഖരം പാകിസ്ഥാനില്ല. സ്ഥിതി അതീവ സങ്കീർണമാകുമ്പോൾ വൻ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയേക്കാം. ശ്രീലങ്കയുടെ സമാന അവസ്ഥയിലൂടെ കടന്നുപോയിട്ടും ഇത്തരം പ്രതിഷേധവും മറ്റും ഒഴിവാക്കാൻ പാകിസ്ഥാന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷഹബാസ് ഷെരീഫിന്റെ സർക്കാരിന് രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് കണ്ടറിയണം. അഫ്ഗാനിൽ താലിബാൻ ഭരണം പിടിച്ചതോടെ അവിടെ നിന്നുള്ള തീവ്രവാദ ഭീഷണിയും ഇമ്രാൻഖാന്റെ ഭരണത്തിന് പിന്നാലെയുള്ള പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും നാണ്യപ്പെരുപ്പവും വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലെ വൻകുറവും പാകിസ്ഥാന് കുരുക്കായിരിക്കുകയാണ്. കൈ അയച്ച് വായ്പ നൽകാനാകാതെ കടക്കണിയിൽ നിന്ന് കരകയറാൻ ഇപ്പോഴത്തെ അടുത്ത സുഹൃത്തായ ചൈന പോലും ശ്രമിക്കുന്നില്ല. കുളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇമ്രാൻഖാനും കളത്തിലുണ്ട്. ശ്രീലങ്കയിൽ മുൻ പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെയുടെ മണ്ഡലമായ ഹമ്പൻ തോട്ടയിൽ ചൈനീസ് സഹകരണത്തോടെ തുറമുഖം നിർമ്മിക്കുകയും പിന്നീട് കടം തിരിച്ചടക്കാൻ മാർഗമില്ലാതെ സ്വപ്ന പദ്ധതിയായ തുറമുഖം 99 വർഷത്തേക്ക് ചൈനയ്ക്ക് കൈമാറേണ്ടി വരികയും ചെയ്തു. വികസന രാജ്യങ്ങളെ കടക്കെണിയിൽപ്പെടുത്തി തങ്ങൾക്ക് വിധേയരാക്കാനുള്ള ചൈനയുടെ പദ്ധതിയാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. സമാന അവസ്ഥയിലൂടെയാണ് പാകിസ്ഥാനും കടന്നു പോകുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. 2015 മുതലുള്ള ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി, മറ്റു വികസന പദ്ധതികളിലെ നിക്ഷേപങ്ങൾ, ബാലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഗ്വാദർ തുറമുഖം വികസനം തുടങ്ങിയവയിലൂടെയാണ് പാകിസ്ഥാനിലേക്ക് ചൈനയുടെ നിക്ഷേപം ഒഴുകിയെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയമായി അസ്ഥിരമാക്കപ്പെട്ടതിനോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയും പാകിസ്ഥാനെ വലയ്ക്കുന്നു. തൊഴിലില്ലായ്മ രൂക്ഷമാണ്. നാണ്യപ്പെരുപ്പം പിടിവിട്ടുപോയി. അതിനൊപ്പമാണ് പാകിസ്ഥാനി രൂപയ്ക്ക് വന്ന ഇടിവ്. ജർമ്മനി, ജപ്പാൻ, ഫ്രാൻസ് എന്നിവ നൽകുന്ന ഉഭയകക്ഷി വായ്പകൾ പലിശ 1% താഴെയാണ്. പക്ഷേ ചൈന നൽകുന്ന ഉഭയകക്ഷി വായ്പയ്ക്ക് പലിശ 3 മുതൽ 3.5% വരെയാണ്. കഴിഞ്ഞ 2 വർഷം പാകിസ്ഥാൻ മറ്റു രാജ്യങ്ങൾക്ക് പലിശ ഇനത്തിൽ നൽകിയത് 7.6 ദശലക്ഷം US ഡോളർ ആണെങ്കിൽ ചൈനയ്ക്ക് ഈ ഇനത്തിൽ നൽകേണ്ടി വന്നത് 400 ദശലക്ഷം US ഡോളറാണ്. കടക്കണിയിൽ പെട്ടുലയുന്ന അവസ്ഥയിൽ നിന്ന് പാകിസ്ഥാൻ പുറത്തു വരണമെങ്കിൽ ചൈന വിചാരിക്കണം. പലിശ നിരക്ക് കുറയാനും തിരിച്ചടവ് കാലാവധി ദീർഘിപ്പിക്കാനും ചെറിയ കടങ്ങൾ എഴുതിത്തള്ളാനും ചൈന തയ്യാറാകണം. എന്നാൽ അവരുണ്ടാക്കിയ പ്രശ്നത്തിൽ നിന്ന് പാകിസ്ഥാനെ രക്ഷിക്കാൻ ചൈന തയ്യാറായില്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ മുന്നോട്ട് വരുമെന്ന് തോന്നുന്നില്ല. ചൈനയ്ക്ക് വേണ്ടി എന്തിനാണ് തങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നത് എന്ന ചിന്തയാണ് അവർക്ക്. അതേസമയം പാകിസ്ഥാന്റെ വായ്പ ചൈന എഴുതിത്തള്ളാൻ തയ്യാറായാൽ ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് നൽകിയ വായ്പകളും എഴുതിത്തള്ളാൻ ചൈനയ്ക്ക് മേൽ സമ്മർദ്ദമുണ്ടാകാം. ഭരണകൂടത്തിന്റെ ദുർഭരണം, ആസൂത്രിതമല്ലാതെ പദ്ധതി നടപ്പാക്കൽ, രാഷ്ട്രീയ അസ്ഥിരത, അയൽ രാജ്യങ്ങളുമായുള്ള മോശം ബന്ധം തുടങ്ങിയവയും സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 2018 പട്ടാളത്തിന്റെ ശക്തമായ പിന്തുണയോടെ അധികാരത്തിൽ വന്ന ഇമ്രാൻഖാൻ സർക്കാർ 2022 ഏപ്രിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെടുകയായിരുന്നു. പരമ്പരാഗതമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സൗദി അറേബ്യയും തുർക്കിയുമായുള്ള ബന്ധം മോശമായി. പാകിസ്ഥാന്റെ അവശ്യ സമയത്ത് ഓടിയെത്തിയിരുന്നവരായിരുന്നു ഇവർ. ഇമ്രാൻ കാലയളവിൽ CPSE പദ്ധതികളുടെ പുരോഗതിക്ക് വന്ന കാലതാമസം ചൈനയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു. ഇതോടെ പ്രതിസന്ധി വന്നപ്പോൾ ഉറ്റവരാരുമില്ലാതെ ഒറ്റയ്ക്ക് തുഴയേണ്ട അവസ്ഥയിലായി പാകിസ്ഥാൻ. US മായുള്ള ബന്ധവും മോശം അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ പിന്തുണയ്ക്കുന്ന പാക് നടപടികളിൽ US രോഷാകുലരാണ്. ജോ ബൈഡൻ അധികാരത്തിലെത്തിയ ശേഷം ലോക നേതാക്കളുമായി നടത്തിയ പതിവ് ഫോൺ സംഭാഷണത്തിൽ ഇമ്രാൻഖാനെ വിളിച്ചതുപോലുമില്ല. US പ്രകോപിപ്പിച്ച് ഈ ഫെബ്രുവരിയിൽ ഇമ്രാൻ റഷ്യ സന്ദർശിക്കുകയും ചെയ്തു. യുക്രൈനിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ച ദിവസമായിരുന്നു ഇമ്രാന്റെ സന്ദർശനം.
തന്നെ പുറത്താക്കിയതിന് പിന്നിൽ യു എസിന്റെ ഗൂഢാലോചനയെന്നും ഇമ്രാൻ പറഞ്ഞു വെച്ചു. സാമ്പത്തിക പ്രതിസന്ധിയിൽ രാജ്യം നട്ടം തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ഷഹബാദ് ഷെരീഫ് പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. ഐ എം എഫിന്റെ വായ്പ ലഭ്യമാകാൻ കടുത്ത നിർബന്ധനങ്ങളാണ് പാകിസ്ഥാന് അംഗീകരിക്കേണ്ടി വന്നത്. ചെലവുകൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഇന്ധനവില, നികുതി ശേഖരണം തുടങ്ങിയവ വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ നീക്കങ്ങൾ ഷഹബാദ് സർക്കാരിന്റെ പൊതുജന പിന്തുണ കുറയ്ക്കുകയാണ് ചെയ്തത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ബജറ്റിൽ എല്ലാ മേഖലകളിലേക്കുമുള്ള വെട്ടിച്ചുരുക്കലിൽ വന്നപ്പോൾ പക്ഷേ സൈന്യത്തിന് 11% വർധനവാണ് ബജറ്റിൽ വരുത്തിയതെന്നും ഇതിനൊപ്പം ചേർത്ത് വായിക്കണം. ഇമ്രാന്റെ ആരോപണങ്ങളും സർക്കാരിനെതിരായ തീപ്പൊരു പ്രസംഗങ്ങളും അടുത്തുതന്നെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഷഹബാദ് സർക്കാരിന്റെ കാര്യം പരുങ്ങലാക്കിയിരിക്കുകയാണ്. അടുത്തിടെ ഷഹബാദ് ഷെരീഫിന്റെ ശക്തി കേന്ദ്രമായ പഞ്ചാബ് പ്രവിശ്യയിൽ നടത്തിയ ഉപതെരഞ്ഞെടുപ്പിൽ ഇമ്രാന്റെ പാർട്ടി മെച്ചപ്പെട്ട നേട്ടം കരസ്ഥമാക്കിയിരുന്നു. മാത്രമല്ല എപ്പോഴൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഐ എം എഫിലേക്ക് ഓടുക എന്നത് പാകിസ്ഥാന്റെ സ്വഭാവമാണ്. നിരന്തരം ഇതവർ ആവർത്തിക്കുമ്പോൾ ഐ എം എഫ് അല്ല അതിന് ശാശ്വത പരിഹാരമെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.